തണ്ടൊടിഞ്ഞ് BJP 5-ൽ 4-ലും 3-ാമത്. വൻ പ്രതീക്ഷയോടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് വമ്പൻ തിരിച്ചടി. ജയപ്രതീക്ഷയുണ്ടായിരുന്ന 3 മണ്ഡലങ്ങളിൽ ജയിക്കാനായില്ലെന്ന് മാത്രമല്ല 2 ഇടങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം, കോന്നി മണ്ഡലങ്ങളിലായിരുന്നു BJPയുടെ കണ്ണ്. ഇതിൽ വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും ജയസാധ്യത കൂടിയ A+ മണ്ഡലങ്ങളായാണ് കണക്കാക്കിയിരുന്നത്. ഇവിടെയൊന്നും BJPക്ക് പച്ച തൊടാനായില്ല. വട്ടിയൂർക്കാവിൽ ഇടത് സ്ഥാനാർത്ഥി VK പ്രശാന്ത് അട്ടിമറി ജയം നേടുകയും മഞ്ചേശ്വരത്ത് UDFന്റെ MC ഖമറുദ്ദീൻ വലിയ ലീഡ് നേടുകയും ചെയ്തപ്പോൾ BJPക്ക് വൻ നിരാശയാണ് സമ്മാനിച്ചത്. മഞ്ചേശ്വരത്ത് മാത്രമാണ് തരക്കേടില്ലാത്ത മത്സരം നടത്താൻ BJPക്ക് സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 89 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. ബലം പുറത്തു വന്നതിനു ശേഷം റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. കോടതിയിലേക്കും ഈ പരാതി നീണ്ടു. അബ്ദുൾ റസാഖ് MLA മരണശേഷമാണ് സുരേന്ദ്രൻ കേസ് പിൻവലിച്ചത്. ഇത്തവണ UDF സ്ഥാനാർത്ഥി MC ഖമറുദ്ദീൻ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. BJPയുടെ രവീശ തന്ത്രി കുണ്ടാറിന് 30,000 വോട്ടുകളാണ് നേടാനായത്. രവീശ തന്ത്രി കുണ്ടാർ സ്ഥാനാർത്ഥിയായി വന്നതോടെ പ്രാദേശിക തലത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായത് BJPക്ക് വിനയായെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ BJPക്ക് വൻ തിരിച്ചടി നേരിട്ടത് വട്ടിയൂർക്കാവിലായിരുന്നു. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് കുമ്മനം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനെത്തിയത്. K മുരളീധരനുമായി ശക്തമായ മത്സരം കാഴ്ചവെച്ച കുമ്മനം 43,700 വോട്ട് നേടി. 51,322 വോട്ടുകൾ നേടി മുരളീധരൻ MLA ആയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി TN സീമ 3-ാം സ്ഥാനത്തായി. ഇവിടെ നിന്നാണ് VK പ്രശാന്ത് ഇടതുപക്ഷത്തിന് അട്ടിമറി ജയം സമ്മാനിച്ചത്. VK പ്രശാന്തിന്റെ തേരോട്ടത്തിൽ തകർന്നടിഞ്ഞ BJPക്ക് 27,425 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ഉയർന്നത് ബലത്തിൽ പ്രതിഫലിച്ചു. കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാവ് K രാജഗോപാൽ രംഗത്തെത്തിയിരുന്നു. S സുരേഷിന് RSSന്റെ സഹായം കാര്യമായി ലഭിച്ചിരുന്നില്ലെന്നും രാജഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു. കോന്നിയിൽ BJPയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായാണ് K സുരേന്ദ്രൻ അവതരിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ നിന്ന് ലഭിച്ച വോട്ടിൽ 2% കുറവാണ് ഇത്തവണ ഉണ്ടായത്. ശബരിമല വിഷയം ആളിക്കത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം ഇത്തവണ നിലനിർത്താൻ BJPക്ക് സാധിച്ചില്ല. കോൺഗ്രസിലെ തമ്മിലടി ജനീഷ് കുമാറിനാണ് അനുകൂലമായത്.